أعوذ بالله من الشيطان الرجيم وتلك الجنة التي أورثتموها بما كنتم تعملون لكم فيها فاكهة كثيرة منها تأكلون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച് അവൻ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറ് ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഏത് സന്ദർഭങ്ങളിലുമുള്ള പ്രാർത്ഥന പരലോക മോക്ഷം നേടണം എന്നതാണ്. ഒരു സത്യവിശ്വാസിയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യവും അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് സ്വീകാര്യത കിട്ടണം, ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബെനിക്ക് തരുമാറി എനിക്ക് അവനോടൊരു അടുപ്പം കിട്ടണം, ആ നിലക്കൊക്കെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നാം എല്ലാവരും. സ്വർഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലേക്ക് എനിക്ക് ഇടം നൽകണമേ എന്ന പ്രാർത്ഥനാ മനസ്സുള്ള ആളുകളാണ് നമ്മൾ. നരകം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ അതിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ തരണമേ എന്ന് അഭയം ചോദിക്കുന്ന മനസ്സുകളുള്ളവരാണ് വിശ്വാസികളായ നാം ഏവരും. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, ആ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ധാരാളമായി പരന്നു കിടക്കുകയാണ്. സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു അവന്റെ ദൂതനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ് അതിലുള്ളവ മുഴുവനും, വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതുകളും ഇന്നുവരെ അവിടെയുള്ളത് എന്താണെന്ന് കേട്ടിട്ടില്ല, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തവ, ഒരു കാതും കേട്ടിട്ടില്ലാത്തവ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും കണക്ക് കൂട്ടാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത സുഖ സൗകര്യങ്ങളുടെ കേദാരമാണ്, കേന്ദ്രമാണ് സ്വർഗം എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിന്റെ മണ്ണുകൾ കുങ്കുമമാണ് എന്നാണ് ഹദീസുകളിൽ വന്നത്. തുറാബുഹു സഅഫറാൻ, കുങ്കുമമാണ്, കസ്തൂരിയാണ്. അതുപോലെ തന്നെ അതിൽ വാരി വിതറപ്പെട്ടിട്ടുള്ള ചരൽ കല്ലുകൾ, അല്ലൂലുഹു വൽ യാഖൂത്ത്, മുത്തും പവിഴങ്ങളുമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ സ്വർഗത്തിന്റെ നിർമ്മിതി മിൻ ലബിനത്തിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ, അതുപോലെ തന്നെ ലബിനത്തിൻ മിൻ ഫിള്ളത്തിൻ, വെള്ളിയുടെ, സ്വർണത്തിന്റെയും വെള്ളികളുടെയും ഇഷ്ടികകളാൽ പടുത്തുയർത്തപ്പെട്ട സ്വർഗം. ഇങ്ങനെ വർണ്ണിച്ചാൽ തീരാത്തത്ര നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കെല്ലാം അതീതമായ സുഖങ്ങളുടെയും ആനന്ദങ്ങളുടെയും സൗകര്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും ആഹ്ലാദങ്ങളുടെയും കേന്ദ്രമായ സ്വർഗം. ആ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരോട് പ്രവേശന വേളയിൽ അല്ലാഹു പറയുന്ന ആശ്വാസത്തിന്റെ, ആശംസയുടെ ചില വാചകങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തു സുഹ്റുഫിൽ വളരെ കൃത്യമായി തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. യാ ഇബാദ്, എന്റെ അടിമകളെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ, ഇന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്കിനി ഒരിക്കലും ദുഃഖമുണ്ടാവില്ല, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. എങ്ങനെയുള്ള അടിമകളെയാണ് ആ വിളിക്കുന്നത്? ആരായിരുന്നു നിങ്ങൾ? അല്ലദീന ആമനു ബിആയാതിന വക്കാനു മുസ്ലിമീൻ, നമ്മുടെ ആയത്തുകൾ എന്ത് കേട്ടാലും, നമ്മുടെ വചനങ്ങൾ കേട്ടാൽ അത് ശ്രദ്ധയോടെ കേട്ട് അതിൽ പറയുന്ന ആശയങ്ങൾ അതിനോട് വളരെയേറെ വിനയ മനസ്ഥിതിയോടുകൂടി, വക്കാനു മുസ്ലിമീൻ, നമ്മുടെ ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ
നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കേട്ടാൽ ധിക്കാര മനസ്ഥിതിയില്ലാതെ, അഹംഭാവ മനസ്ഥിതിയില്ലാതെ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യോജിക്കുന്നതാണോ അല്ലേ എന്ന് പരിഗണിക്കാതെ, എന്റെ നാഥന്റെ വചനങ്ങളാണല്ലോ ഞാൻ ഈ കേൾക്കുന്നത് എന്ന നിലക്ക് അവസാഗൂതം ശ്രവിക്കുകയും അത് ശരിയായ നിലക്ക് വിശ്വസിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വിനയത്തോടെ മുസ്ലിമീങ്ങളായി ജീവിക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അൻതും നിങ്ങൾ മാത്രമല്ല, വാസുവാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും, വിശ്വാസത്തിൽ നിങ്ങളെ പിൻപറ്റിയ നിങ്ങളുടെ ഇണകളും നിങ്ങളും സന്തോഷത്തോടെ ആഹ്ലാദിക്കപ്പെടുന്ന നിലക്ക് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. എന്നിട്ടല്ല പറയുന്നു, യുതാഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ദഹബിൻ വാക്വാബ്, ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ വിശ്വാസികൾക്ക് ചുറ്റും ഇങ്ങനെ സ്വർണത്തളികകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെടും, സ്വർണത്തളികകൾ കൊണ്ട് അവർക്ക് ചുറ്റും കറങ്ങി നടക്കും. വാക്വാബിൻ, പാനപാത്രങ്ങളുമായി, കുടിക്കാനും കഴിക്കാനുമുള്ള പാനപാത്രങ്ങളിലുള്ള ജലങ്ങളും, അതുപോലെ തന്നെ ആനന്ദത്തിന്റെ ഏറ്റവും ഏറെ മനുഷ്യന് സൗഭാഗ്യം പ്രദാനം ചെയ്യുന്ന ഒട്ടേറെ വിഭവങ്ങളുമായി കൊണ്ട് അവർക്ക് ചുറ്റും ഇങ്ങനെ പരിചാരകരെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ സ്വർഗത്തിലുണ്ട് മനസ്സുകൾ കൊതിക്കുന്നതെന്തും അവിടെയുണ്ട്, ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും മോഹിക്കുന്നതും മുഴുവനും അവിടെയുണ്ട്. കണ്ണുകൾക്ക് ആനന്ദം പകരുന്നത് എന്തൊക്കെ വേണോ അതൊക്കെയും അവിടെ സുലഭമായിട്ടുണ്ട്. അന്തും ഫീഹാ ഖാലിദൂൻ, നിശ്ചയം നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് ഇനി ഒരിക്കലും പുറത്തു പോകേണ്ടവരല്ല, നിങ്ങൾ നിത്യവാസികളാണെന്ന് അവരോട് പറയപ്പെടും. എന്നിട്ടുള്ള പറയുകയാണ്, വതിൽകൽ ജന്നതുല്ലതി ഊരിസ്തുമുഹാ, അതാണ് സ്വർഗം. ഈ സ്വർഗം നിങ്ങൾക്ക് അവൻ അനന്തരമായി നൽകപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? വെറുതെ തന്നതല്ല. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്തതുകൊണ്ട് തന്നതാ. നിങ്ങൾ പ്രവർത്തിച്ചൊരു നിമിത്തം, നിങ്ങൾ നന്നായി അധ്വാനിച്ചൊരു നിമിത്തം, നിങ്ങൾ വിശ്വസിച്ചൊരു നിമിത്തം, നിങ്ങൾ വിനയം കാണിച്ചൊരു നിമിത്തം, നിങ്ങൾ ധാരാളമായി പ്രവർത്തിച്ചൊരു നിമിത്തം, ഇതാ നിങ്ങൾക്ക് നൽകപ്പെട്ടതാണ് ഈ സ്വർഗം. ലക്കും ഫീഹാ, നിങ്ങൾക്കതിലുണ്ട്. ഫാക്കിഹത്തും കസീറ, ധാരാളക്കണക്കിന് പഴങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. മിൻഹാ തഅ്കുലൂൻ, നിങ്ങൾക്കതിൽ നിന്ന് ഭുജിച്ചുകൊണ്ടിരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വചനം കേട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വർഗപ്രവേശം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്ലാമിലെ പ്രാർത്ഥനകൾക്കൊരു പ്രത്യേകതയുണ്ട്. കേവല പ്രാർത്ഥനകൾ മാത്രം പോരാ, പ്രാർത്ഥനകൾക്ക് അനുസൃതമായ പ്രവർത്തനം വേണമെന്നതാണല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പൊതുവായ ഒരു മാനദണ്ഡം. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹുവേ റിസ്ഖ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ റിസ്ഖ് കിട്ടാൻ ആവശ്യമായ നാനാവിധ മാർഗങ്ങളെയും തേടിപ്പോകാറുണ്ട്. കേവല പ്രാർത്ഥനയിൽ ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഇനി എനിക്ക് വിധിച്ച റിസ്ഖ് എന്റെ മുമ്പിൽ എത്തിക്കോളും എന്ന് വിചാരിച്ച് നാം ആരും കൈയും കെട്ടി നോക്കിയിരിക്കാറില്ല. വാനത്തിനെന്ന് റിസ്ഖും ഇറങ്ങുന്നത് കാത്തിരിക്കാറില്ല. മറിച്ച് നമ്മുടെ പ്രാർത്ഥനകളുടെ സന്ദർഭങ്ങളിലെല്ലാം ആ പ്രാർത്ഥിച്ചത് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അത് ലഭ്യമാവാനാവുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ കേവല പ്രാർത്ഥനയിൽ ഒതുക്കേണ്ടവരല്ല. സ്വർഗം കിട്ടാൻ ആവശ്യമായ വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരൊറ്റ ഹദീസ് മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഇന്ന് പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ഈ ഒരു ഹദീസിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. വാ തഉമുത്തഅം, നിങ്ങൾ അന്നം നൽകണം, ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണം. വസല്ലൂ ബില്ലൈൽ, രാത്രികളിൽ നിങ്ങൾ നമസ്കരിക്കണം. വന്നാസുനിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കെ നിങ്ങൾ നമസ്കരിക്കണം.
തദ്ഖുലുൽ ജന്നത ബിസലാം, ശാന്തിയോടെ സമാധാനത്തോടെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. റവാഹു തിർമിദി റഹിമഹുല്ലാ ഈ ഒരു ഹദീസിൽ മൂന്ന് നാല് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈമാനുള്ള വിശ്വാസികൾ, സത്യവിശ്വാസം കൊണ്ട് നിറഞ്ഞ മനസ്സുള്ള ആളുകൾ, വിശ്വാസം ശരിപ്പെടുത്തിയിട്ടുള്ള ആളുകൾ കർമ്മരംഗത്ത്, സ്വഭാവരംഗത്ത് അവർ നിലനിർത്തേണ്ടുന്ന ചില മര്യാദകളെ, ചില സംസ്കാരങ്ങളെ, ചില സ്വഭാവ മൂല്യങ്ങളെയാണ് ഈ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ സലാമിന്റെ പ്രചാരകരാവണം എന്നാണ്. കൂലു വസ്സലാം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ സലാം പറയണം എന്നല്ല. ഹദീസിലെ പ്രയോഗം അഫ്ഷുസ്സലാമ ബൈനകും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കണം എന്നാണ്. സലാം പ്രചരിപ്പിക്കുക, അതിന് വ്യാപകമായ പ്രചരണം കൊടുക്കുക. ഒരു കാര്യം ഒരാൾ പറയലും പ്രചരിപ്പിക്കലും വേറെയാണ്. പ്രചരണമാകുമ്പോൾ അതിനൊരു കൊണ്ടുപിടിച്ച ശ്രമമുണ്ടാകും. ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രചരണം നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ ആ പറയുന്ന വ്യക്തിക്കൊരു വല്ലാത്തൊരു അധ്വാനമുണ്ടാകും. ഒരുപാട് മാർഗങ്ങളെ ആൾ ഉപയോഗപ്പെടുത്തും. ഈ നിലക്ക് നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണം. സലാം എന്ന് പറയുന്നത് ശാന്തിയുടെ വചനമാണ്, സമാധാനത്തിന്റെ വചനമാണ്, ലോകത്തെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യവുമാണ്. ആ നിലക്ക് നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണം. അത് നിങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങൾ ഇല്ലാതാക്കും, മാനസികമായ ഐക്യമുണ്ടാക്കും. നിങ്ങളിൽ വിനയത്തിന്റെ ലക്ഷണമാണത്. അഫ്ഷുസലാമക്കൈത്തഴലു, നിങ്ങൾ ഉന്നതനാവാൻ, നിങ്ങൾ ഉയർന്നവനാകാൻ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഫ്ഷുസലാമ തസ്ലമു, നിങ്ങൾക്കിടയിൽ പല കാര്യങ്ങളിലും സുരക്ഷിതത്വം ഉണ്ടാകാൻ നിങ്ങൾ സലാമിന്റെ പ്രചാരകരാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളായി തീരുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സത്യവിശ്വാസികളായി തീരുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. എന്നിട്ട് പറഞ്ഞു, വലാ തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളായി തീരുകയുമില്ല, ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. അപ്പൊ സത്യവിശ്വാസികളായി തീരുന്നത് വരെ സ്വർഗത്തിൽ കയറാൻ കഴിയില്ല. ഇനി സത്യവിശ്വാസി ആയി തീരാനും സാധ്യമല്ല നിങ്ങൾ പരസ്പരം നന്നായി സ്നേഹിച്ചിട്ടല്ലാതെ. എന്നിട്ട് പറഞ്ഞു, അവല അദുല്ലുക്കും മലാശയ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യത്തെ സംബന്ധിച്ച് അറിയിച്ചു തരട്ടെയോ, ഇതാ ഫഅൽതുമൂ, നിങ്ങൾ ആ കാര്യം പ്രവർത്തിച്ചാൽ തഹാബബ്തും, നിങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങൾ അലിഞ്ഞില്ലാതെയായി നിങ്ങൾക്കിടയിൽ സ്നേഹം നട്ടുവളക്കാൻ അത് സാധിക്കും, അത് പ്രയോജനപ്പെടും. അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കുക എന്ന്. മഹാന്മാരായ സ്വഹാബിമാർ കാണുന്നവർക്ക് മുഴുവനും സലാം ചൊല്ലി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ പലപ്പോഴും മാർക്കറ്റുകളിലേക്ക് ഇറങ്ങാറുണ്ട്, അങ്ങാടിയിലേക്ക്, പുറത്തേക്ക്, വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാറുണ്ട്. എനിക്കൊരാവശ്യവും പലപ്പോഴും ഇല്ലാഞ്ഞിട്ടും ഞാൻ പലപ്പോഴും പുറത്തിറങ്ങി നടക്കാറുണ്ട്. എന്തിനു വേണ്ടി? ഇല്ല അലയ്യ, എനിക്ക് കാണുന്നവരോട് സലാം പറയാനും എന്നോട് ഇങ്ങോട്ട് സലാം പറയുന്നത് മടക്കാനും എനിക്ക് ഇങ്ങോട്ട് സലാം കിട്ടാനും അങ്ങോട്ട് സലാം പറയാനും ഒക്കെ വേണ്ടി മാത്രമായി പലപ്പോഴും ഞാൻ പുറത്തിറങ്ങി നടക്കാറുണ്ട് എന്ന്. മുത്തബിഉ സുന്ന, സുന്നത്തുകളെ വളരെയേറെ ജീവിതത്തിൽ ശ്രദ്ധിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സലാം പറയുക എന്നത് നമ്മളൊരു ചടങ്ങായി മാത്രം നിർവഹിക്കുന്ന കാര്യമാണെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടുന്ന, സ്വർഗലബ്ധിക്ക് നിമിത്തമാകുന്ന, മനുഷ്യർക്കിടയിൽ വളരെയേറെ, ഒരാൾ സലാം ചൊല്ലി കടന്നു പോകുന്നതും പുഞ്ചിരിയോടെ സലാം ചൊല്ലി കടന്നു പോകുന്നതും പുഞ്ചിരിയില്ലാതെ വീർപ്പിച്ച മുഖവുമായി ഒന്നും പറയാതെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നതും തമ്മിൽ ആയത്തുകളും ഹദീസുകളും കിതാബുകളും ഒന്നും പരതേണ്ടതില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന് കൃത്യമായ വിശദീകരണങ്ങൾ നമുക്ക് അനുഭവങ്ങൾ പഠിപ്പിച്ചു തരും. നാം ആഗ്രഹിക്കുന്നത് നമ്മെ ഒരാൾ കണ്ടാൽ ചിരിക്കണമെന്നാണ്, നമ്മെ ഒരാൾ കണ്ടാൽ സലാം ചൊല്ലണമെന്നാണ്. അതേ അവസരത്തിൽ എനിക്ക് ആ സ്വഭാവമില്ലാതെ ഞാൻ ചിരിക്കാതെ ഞാൻ സലാം പറയാതെ കടന്നു പോകുമ്പോൾ എന്നോടങ്ങനെ പെരുമാറിയ ഒരാളോട് എന്റെ മനസ്സിലുണ്ടാകാവുന്ന മാനസികമായ തോന്നലുകൾ, അങ്ങനെ കടന്നു പോകുന്ന എന്നോടും ആ മനുഷ്യനിൽ ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മോട് ഇങ്ങോട്ടെങ്ങനെ മറ്റുള്ളവർ ഇടപഴകണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് ഇടപഴകണം എന്നതാണ്
ഇസ്ലാം പഠിപ്പിക്കുന്ന വിനീതമായ സ്വഭാവത്തിന്റെ മുഖമുദ്ര. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് സ്വർഗത്തിൽ കയറാനുള്ള മാർഗം പറയുന്നു, സുരക്ഷിതമായി സ്വർഗത്തിൽ കയറാനുള്ള മാർഗമാണ് സലാമിന്റെ പ്രചാരകരാവണം എന്ന്. ഇതിന് ഒരുപാട് അതവുകളും മര്യാദകളും ഉണ്ട്, ഇപ്പോൾ അതിലേക്ക് കടക്കാൻ സമയമില്ല. ഏതായാലും അറിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് വളരെയേറെ മനസ്സറിഞ്ഞുകൊണ്ട് അതിന്റെ പ്രചാരകരും ഇന്ന് അറിയുന്നവരെ കണ്ടാൽ സലാം പറയും, പരിചയമുള്ളവരെ കണ്ടാൽ പറയും, അങ്ങനെ പരിചയമുള്ളവരെ നോക്കിക്കൊണ്ട് മാത്രം സലാം പറയുന്ന ഒരവസ്ഥയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാമന്ന അറഫ്താവമല്ലം താരിഫ്, നിനക്ക് പരിചയമുള്ളവരെയും അറിയാത്തവരെ കണ്ടാലും നീ സലാം ചൊല്ലണം എന്നതാണ്. അത് സ്വർഗപ്രവേശനത്തിനുള്ള നാല് കാര്യങ്ങൾ പറഞ്ഞ ഹദീസിലെ ആദ്യമായ കാര്യം അതാണ്. രണ്ടാമത് അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണം നൽകണം എന്നാണ്. ഭക്ഷണം നൽകുക. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സന്ദർഭത്തിൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, നബിയെ ഇസ്ലാമിൽ ഏറ്റവും മുന്തിയ അമൽ ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്താമു ത്താം, ഭക്ഷണം കൊടുക്കലാണ്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ് എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭത്തിന് യോജിച്ച മറുപടിയാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ അതാണ് മറുപടി പറഞ്ഞതെങ്കിൽ മറ്റു സന്ദർഭത്തിൽ വേറെ മറുപടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ സന്ദർഭത്തിന്റെ തേട്ടം അനുസരിച്ചുകൊണ്ട് ഭക്ഷണം നൽകൽ ആവശ്യമാകുന്ന ഫുഖറാക്കളുണ്ട്, മിസ്കീനുകളുണ്ട്, അതല്ലാത്തവരുമുണ്ട്. സ്നേഹം വർദ്ധിക്കാൻ അയൽക്കാര്, കൂട്ടുകാര്, ചങ്ങാതിമാര്, അതുപോലെ തന്നെ വീട്ടിലെ കുടുംബങ്ങളിലെ അംഗങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ഇങ്ങനെ ആർക്കും ആർക്കും ഭക്ഷണം നൽകുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ്. അത് നിങ്ങൾക്കിടയിൽ വിദ്വേഷമില്ലാതാക്കും, പരസ്പരം മനസ്സുകളെ അടുപ്പിക്കും, സ്നേഹമുണ്ടാക്കും, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് പണക്കാരോടുള്ള അസൂയ കുറക്കും. ഞങ്ങളുടെ കാര്യത്തിൽ ഇവർക്കും ശ്രദ്ധയുണ്ട്, ഞങ്ങളെ ഇവരും ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കതാ ഉള്ളതില്ലെന്ന് ഞങ്ങൾക്ക് അവർ നൽകുന്നുണ്ട്, അവരോടൊരു മാനസികമായ അടുപ്പം. വിദ്വേഷങ്ങൾ ഇല്ലാതെയാകുന്നു, അസൂയ കുറയുന്നു, തന്നെ സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടി തന്റെ പ്രാർത്ഥനകളിൽ അയാൾ മനസ്സറിഞ്ഞുകൊണ്ട് തേടുന്നു. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ, അല്ലാഹുവേ നീ സഹായിച്ചവരെ, നീ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നിങ്ങളിൽ ഒരാളുടെ പക്കൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഭക്ഷണം കഴിച്ചവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചവനോട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മാ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാനാ. സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണത്. ആർക്കും അതറിയില്ല. പണ്ടുള്ള ആളുകൾ ഒജീനിച്ചാ ദുആ എന്ന് പറഞ്ഞിട്ട് അൽഫാത്തിഹ വിളിച്ചിട്ടൊരു ദുആ ഉണ്ടായിരുന്നു. ഒജീനിച്ചാലുള്ള ദുആ, ഒജീനിച്ചു കഴിഞ്ഞാൽ ഒരു കൈമടക്ക് അത് ദുആ, ഒരു അൽഫാത്തിഹ വിളിച്ച് ആ ഫാത്തിഹയുടെ കൂലി എല്ലാ ആളുകളിലേക്കും നീ എത്തിക്കണേ എന്ന് പറഞ്ഞ് ആ ഫാത്തിഹ പാർസൽ ചെയ്ത്, അങ്ങനെയൊക്കെയുള്ള ഒരു ബിദഅത്തിന്റെ ചടങ്ങ് സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ ചടങ്ങ് സമൂഹത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ആ സ്ഥാനത്ത് നിലനിൽക്കേണ്ടുന്ന സുന്നത്തുകളെയും ആളുകൾ കൈയൊഴിച്ചു എന്നതാണ് ഖേദകരമായ വസ്തുത. വേണ്ടാത്തത് നീക്കിയപ്പോൾ വേണ്ടത് ശ്രദ്ധിക്കാതെയും പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ബിദഅത്തിന്റെ പ്രാർത്ഥനകൾ ഇല്ലെങ്കിലും നമുക്ക് ചെല്ലാൻ ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചാൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മാ അത്ഇം, അല്ലാഹുവേ നീ ഭക്ഷണം നൽകണേ, നീ ഭക്ഷിപ്പിക്കണേ. അല്ലാ മന്നതഅമനാ, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവർക്ക് നീ ഭക്ഷണം നൽകണേ. വസ്ഖിമൻ സഖാനാ, ഞങ്ങളെ കുടിപ്പിച്ചവർക്ക് നീയും സ്വർഗത്തിൽ കുടിപ്പിക്കണേ. അല്ലാഹുവേ ഞങ്ങളെ ഭക്ഷിപ്പിച്ചവർക്ക് നീ ഭക്ഷണം നൽകണം, ഞങ്ങൾക്ക് കുടിക്കാൻ തന്നവർക്ക് നീ കുടിക്കാൻ നൽകണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും, അല്ലാഹുവേ നീ അവർക്ക് നൽകിയതിൽ മുഴുവനും നീ ബർക്കത്ത് കൊടുക്കണം, നീ അവരോട് പൊറുക്കണം, നീ അവരോട് കരുണ ചെയ്യണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളാണ്. ആർക്ക് വേണ്ടി? ഒരാളുടെ പക്കൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. കണ്ടോ? അപ്പോ ആ നിലക്കുള്ള ഒരു മാനസികമായ ഐക്യവും പ്രാർത്ഥനകളും ആ രൂപത്തിലുള്ള മാനസികമായ ഹൃദ്യമായ ഒരു പെരുമാറ്റവും ഉണ്ടാക്കി തീർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗപ്രവേശനത്തിനുള്ള ഒരു കാരണമായി അതാണ് എണ്ണിയത്. മൂന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞത് വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കണം എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ എണ്ണിയത് കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. നമ്മളെല്ലാ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വത്തഖുല്ലാഹ അല്ലദീ തസാലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം.
രക്തബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വളരെയേറെ മനുഷ്യന് അള്ളാഹുവിങ്കൽ നിന്ന് കരുണ കിട്ടാൻ ഇടമുള്ള ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് നാം മനസ്സിലാക്കിയതിൽ നിന്നും വിഭിന്നമായ പെരുമാറ്റമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ടും ബന്ധം ചേർക്കുക, സമാസമം ബന്ധം നിലനിർത്തുക എന്നതാണ്. അവിടുന്ന് പറയുന്നത് അതല്ല ബന്ധം ചേർക്കൽ എന്നാണ്. ലൈസൽ വാസിലു ബിൽ മുകാഫി, പരസ്പരം ഇങ്ങോട്ടുള്ളത് പോലെ അങ്ങോട്ടും വർത്തിക്കുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. വലാകിനിൽ വാസിൽ, മറിച്ച് കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? തന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ ബന്ധത്തെ ഊഷ്മളമാക്കി ഹൃദ്യമാക്കിക്കൊണ്ട് ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വന്ന ബന്ധങ്ങളെ ഇല്ലാതെയാക്കി ചേർത്ത് വിളക്കി ചേർത്തുകൊണ്ട് കണ്ണികളെ കൂട്ടിച്ചേർക്കുന്നവർ, അതെ ആ നിലക്ക് ബന്ധങ്ങൾ ചേർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവർ എന്നാണ്. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയാണ്, ഔസാനി ഹിബ്ബി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ബി ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ എന്നോട് വസിയത്ത് പറയുകയുണ്ടായി. ശക്തമായ നിലക്കത് നിലനിർത്തണം എന്നോട് ഗൗരവത്തോടെ വസിയത്ത് പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം എന്തായിരുന്നു? കുടുംബ ബന്ധങ്ങൾ ചേർക്കണം എന്നാണ്. അവര് പിന്തിരിഞ്ഞു പോയാലും, ബന്ധുക്കൾ പിരിഞ്ഞു പോയാലും, അവരിങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം നിലനിർത്തണം എന്നതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ അഞ്ച് പ്രധാനപ്പെട്ട വസിയത്തായി നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പ്രത്യേകമായി പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ വളരെയേറെ ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറണം. സ്വർഗം എന്നത് കേവല പ്രതീക്ഷകൾക്കും മോഹങ്ങൾക്കും അപ്പുറത്താണ്. പ്രവർത്തനങ്ങൾ കൊണ്ടേ അല്ലാഹുവിന്റെ തൗഫീഖും തൃപ്തി മുഖേനയും മാത്രമേ അതിലേക്ക് ഇടം നൽകപ്പെടുകയുള്ളൂ. ആ രൂപത്തിൽ ഇടം നൽകപ്പെടാൻ ആവശ്യമായ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും സ്വർഗപ്രവേശനത്തിന് യോഗ്യരാക്കിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله اللهم സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ നമുക്കേവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനത്തിന് നിദാനമാകുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞ ഈ വചനത്തിലെ അവസാനമായി പറഞ്ഞ കാര്യം, നിങ്ങൾ രാത്രികളിൽ നമസ്കരിക്കൂ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ. ജനങ്ങൾ ഉറങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സമുദായത്തിന്റെ ആളുകളെ വളരെ കൃത്യമായി ബോധവൽക്കരിച്ച ഒരു കാര്യമാണ് രാത്രിയിലെ നമസ്കാരം. മുൻഗാമികളായ സഹാബാക്കളെ കുറിച്ച്, മഹാന്മാരായ നമ്മുടെ പൂർവീകരായ സച്ചരിതരായ ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊന വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്നാണ്. അവരുടെ രാത്രികളിൽ അവർ അല്ലാഹുവിനോട് വളരെയേറെ ഉറക്കമിളച്ചുകൊണ്ട് നമസ്കാരത്തിലും പ്രാർത്ഥനയിലും പാപമോചനത്തിന് വേണ്ടിയുള്ള അർത്ഥനകളിലും രാവേറെ ചെല്ലുന്ന നേരങ്ങളിൽ പ്രത്യേകിച്ചും അവരതിൽ ശ്രദ്ധിക്കുന്നവരായിരുന്നു എന്നാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് ഫജർ നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഏത് സമയത്തും നിർവഹിക്കാവുന്ന നമസ്കാരമാണ് രാത്രി നമസ്കാരം. ഇശാ നമസ്കാരം കഴിഞ്ഞ് ഫജറിന് ബാങ്ക് വിളിക്കുന്നതിനിടക്കുള്ള സമയം മുഴുവനും ആ നമസ്കാരത്തിന് പറ്റിയ നേരമാണ്. എന്നാൽ അതിൽ ഏറ്റവും ഉത്തമമായ സമയം ഒരു രാത്രിയുടെ മണിക്കൂറുകളെ നമ്മൾ മൂന്നിലൊന്നാക്കി മൂന്ന് ഭാഗമാക്കി തരംതിരിച്ചാൽ, ആറു മണിക്ക് അസ്തമിക്കുന്നു, വീണ്ടും ആറു മണിക്ക് ഉദിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രഭാതം പൊട്ടിവിടരുന്നു എന്ന് വിചാരിക്കുക. മൂന്നിൽ മൂന്ന് ഭാഗമായി രാത്രിയെ തിരിച്ച് അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗവും കഴിഞ്ഞ് അവസാനത്തെ മൂന്നിലെ അവസാനത്തെ ഭാഗത്ത് എഴുന്നേൽക്കലാണ് ഏറ്റവും ഉത്തമം ആ സമയത്ത്. സുബഹിന്റെ മുമ്പുള്ള സമയങ്ങളിൽ എഴുന്നേൽക്കുക.
ആ സമയത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, ഇന്നാശിഅത്തുൽ ലൈലി ഹിയ അശദ്ദു വഖാ വഅഖ്വമു ഖീല. ആ രാത്രിയിലെ ഉണർന്നെഴുന്നേൽപ്പ്, ഇന്നാശിഅത്തുൽ ലൈലി, രാത്രിയിലെ ആ ഉണർന്നെഴുന്നേൽപ്പ്, അശദ്ദു വഖാൻ, മനസ്സിന് വല്ലാത്ത ധൈര്യം കൊടുക്കുന്ന എഴുന്നേൽപ്പാണ്. എല്ലാത്തൊരു മനസ്സിന് ആനന്ദം നൽകുന്ന നേരമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുന്ന നേരത്ത് ആരാരും അറിയാതെ എഴുന്നേറ്റ് വുദു ചെയ്ത് തന്റെ നാഥന്റെ മുമ്പിൽ നമസ്കരിച്ച് സുജൂദിൽ പൊട്ടിക്കരഞ്ഞ് അത്തഹിയാത്തിൽ പൊട്ടിക്കരഞ്ഞ് നമസ്കാരത്തിന്റെ ശേഷം തനിക്കറിയാവുന്ന ഭാഷയിൽ തന്റെ റബ്ബിനോട് മനസ്സുരുകിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞാൽ ലോകത്തൊരു പടപ്പിനോട് പറഞ്ഞാലും കിട്ടാത്ത മനസ്സിന്റെ ഒരു ആനന്ദവും സുഖവും കിട്ടുന്ന നേരമാണത്. മല പോലെ വന്ന് പ്രതിസന്ധിയിൽ അകപ്പെട്ട നേരത്തും റബ്ബിനോട് പറഞ്ഞാൽ അതേ മഞ്ഞുപോലെ ഉരുകിത്തീരുന്ന പ്രയാസങ്ങൾ ഹൃദ്യമായ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് രാത്രികളിൽ നമസ്കാരം മനുഷ്യരെ വല്ലാത്തൊരു പവറാണ്, വലിയ ഒരു ശക്തിയാണ്. അല്ലാഹുവുമായിട്ട് ഏറ്റവും ഒരു അടുപ്പമുണ്ടാകുന്ന നേരം നമുക്ക് അള്ളഹാനോട് അടുപ്പം കിട്ടണ്ടേ? അള്ളഹാനോട് ചോദിച്ചാൽ അവൻ ഉത്തരം തരുമാർ. റബ്ബിനോട് ചോദിക്കുന്ന ഒരു കണക്ഷൻ, ഒരടുപ്പം, അതൊക്കെ കിട്ടുന്ന നേരമാണ്. അല്പമെങ്കിലും ഒരു മൂന്നിറക്കാലത്തെങ്കിലും അതെ രാത്രി ഫജ്ർ ഉറങ്ങി എഴുന്നേറ്റ് ഫജ്ർ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഒരു 10-15 മിനിറ്റ് കിട്ടിയാലെങ്കിലും മതി, അള്ളാഹുവിനോട് പറഞ്ഞ് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സിന്റെ വേദനകൾ പറഞ്ഞ് ആ നേരത്ത് ആരുണ്ടെന്നോട് ചോദിക്കാൻ തരാം, ചോദിച്ചോളൂ, തരാം, പൊറുക്കലിനെ തേടിക്കോളൂ, പൊറുത്ത് തരാം, തൗബ ചെയ്തോളൂ, തൗബ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് പ്രത്യേകമായി ഒരുങ്ങി തയ്യാറാകുന്ന നേരമാണെന്ന് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ മനസ്സിന് വലിയ ആശ്വാസം നൽകുന്ന സല്ലു വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ നമസ്കരിക്കുന്നവരായി തീരൂ. അവസാനം അവിടുന്ന് പറഞ്ഞു, തദ്ഖുലുൽ ജന്നത ബിസലാം, ശാന്തിയോടെ സമാധാനത്തോടെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാം. നാല് കാര്യങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു 4000 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പക്ഷേ അവിടുന്ന് വളരെയേറെ ചുരുക്കി ഒരു 4 കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഒരു മാന്യമായ ഷറഫ്, ഒരു മാന്യമായ മുഖമുദ്രയായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞു കൊടുത്തു, ഷറഫുൽ മുഅ്മിനി, ഷറഫുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര ഖിയാമുൽ ലൈൽ, അത്ര നമസ്കാരമാകുന്നു എന്ന്. ആ മുഖമുദ്ര, ആ മാന്യമായ ഏറ്റവും വലിയ സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ അത്യധ്വാനം ചെയ്യുക, പരിശ്രമിക്കുക, സ്വർഗത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാമെന്നാണ്. ഈ 4 കാര്യങ്ങളും ഓർക്കുക. അഫ്ഷുസ്സലാം വഅത്ഇമു ത്തഅം വസ്ലുൽ റഹാം വസല്ലു വന്നാസു നിയാം. ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് ശാന്തിയോടെ സ്വർഗത്തിൽ കയറാം. അങ്ങനെ സ്വർഗത്തിൽ കയറാനുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സർവശക്തനായ നാഥൻ അമലുകൾ ചെയ്യുന്ന, വാക്കുകൾ പറയുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും നാഥന്റെ തുണ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും പടച്ച റബ്ബ് നമ്മെ കൈവിടാതെ അവന്റെ സുരക്ഷിതത്വം നമ്മിൽ എല്ലാവരിലും സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. ഈ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു രോഗിയുടെ ബന്ധുക്കൾ വരെ ഇന്ന് നമ്മോട് ഈ സദസ്സിൽ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ രോഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമ്മയും അവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത ജീവിത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗലോകത്ത് സന്തോഷപൂർവ്വം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വഖാളിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദീനാ മിനന്നാർ
اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والاكرام اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. Thank you.